السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد المصطفى وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ارحم الراحمين يا سيدا يا صمدا يا راج تمبران നിന്റെ മഹതായ ഫളുകൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്തു തരണം അല്ലാ, നീ അംഗീകരിച്ചു തരണം അല്ലാ. ഇബ്ലീസ് ലഈനിന്റെ സർറുകളെ തൊട്ട് സർറിനെ തൊട്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാ. ബഹുമാനികൾ, അല്ലാഹു സുബ്ഹാന വ തആലയുടെ മഹതായ ഫളുകൊണ്ട് ബഹുമാനമുള്ള തങ്ങൾ അവരുടെ പേരിൽ നടത്തുന്ന ഉറൂസിന്റെ സമാപന ദിവസമാണ് ഇന്ന്. അല്ലാഹു ഖൈറുലും ബർക്കത്തുലും ആക്കി തരട്ടെ. മേലായ റബ്ബു സുബ്ഹാന വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ മേലായ റബ്ബു സുബ്ഹാന വ തആല ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വ കൂനൂ മഅ സ്വാദിഖീൻ എന്ന് മേലായ റബ്ബ് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ വിളിച്ചു പറഞ്ഞു. മുഅ്മിനുകളെ, നിങ്ങളോടൊന്ന് പറയാനുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹു തആലക്ക് നിങ്ങൾ തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റബ്ബു തആല പറയുന്നു, വകൂനുമായ സ്വാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളോട് കൂടെ ആവണം. നല്ല വർപ്പുള്ള കെട്ടർപ്പുള്ള സാദിഖായ വലിയ മഹാന്മാരോട് കൂടെ നിങ്ങൾ കൂടണം. ആരോടാ പറയുന്നത്? ഓമന മുഅ്മിനീങ്ങളോട്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാന വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുന്നു, നിങ്ങൾ മേലെ ഉള്ളവരാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ വലിയ മഹാന്മാരാണ് എന്ന് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരാൾ മുത്തഖിയായി കഴിഞ്ഞാൽ എല്ലാ തുറോടിപ്പാട് ആ മുത്തഖി ആ മനുഷ്യന് അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. ഇങ്ങനെല്ലാം പറഞ്ഞിരിക്കവേ അല്ലാഹു തആല പറയുന്ന, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വ ചെയ്യണം, അതോടുകൂടി നിങ്ങൾ എന്താവണം? വകൂനുമായ സ്വാദിഖീൻ, നല്ല കെട്ടറപ്പുള്ള മഹാന്മാരോട് കൂടെ നിങ്ങൾ നിൽക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്നറിയോ? നമ്മൾ മുഅ്മിനീങ്ങളാവണം, നമ്മൾ മുത്തഖീങ്ങളാവണം. അതായാൽ മാത്രം പോരാ, എന്ത് വേണം? വലിയ വലിയ പട്ടാങ്ങായ വലിയ വലിയ മഹാന്മാർ അവരെ കൂടെ കൂടണം. മസലൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ ബഹുമാനമുള്ള ഓമന തങ്ങളവറുകൾ അവരുമായിട്ട് ഏതൊരാളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൽസ്വഭാവം എങ്ങനെ കാണിക്കണം, എന്ത് ചെയ്യണം, മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, എല്ലാ വകുപ്പുകളും മഹാനായ തങ്ങളവറുകളെ തൊട്ടു നോക്കിയാൽ കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നിശ്ചയമായിട്ടും നമ്മളെ കേരളത്തിൽ ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും സാദിഖീങ്ങളായ മഹാന്മാർ ഒരുപാടുണ്ട്, നമ്മളെ ബഹുമാനമുള്ള ഉള്ളാളത്തോർ. അതുപോലെ വലിയ 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 ഉസ്താദന്മാർ, ഇവരെല്ലാം വലിയ വലിയ മഹാന്മാരാണ്. അവരോട് കൂടെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾ മുഅ്മിനീങ്ങൾ ആയതുകൊണ്ട് മാത്രം മതിയായില്ല,
നിങ്ങൾ വെറും തഖ്‌വ ചെയ്തത് കൊണ്ട് മാത്രം മതിയായില്ല, നല്ല പട്ടാങ്ങായ മഹാന്മാരോട് കൂടെ നിങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കണം. ഉദാഹരണത്തിന് മഹാനായ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരുപാട് നല്ല നല്ല മഹാന്മാരുടെ സംസാരങ്ങൾ നടക്കാനുണ്ട്, അതിന്റെ പുറമെ സ്വലാത്തു നടക്കാനുണ്ട്, അതുകൊണ്ട് നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല. ബഹുമാനമുള്ള തങ്ങളുടെ ഹയാത്ത് കാലത്തും എന്തെങ്കിലും കുറച്ച് പറയലുണ്ട്. അപ്പോ വഫാത്തിന്റെ ശേഷം പറഞ്ഞാലും മഹാനായ തങ്ങളവറുകൾ അറിയുന്നവരാണ്. അള്ളാഹു എല്ലാം സലാമത്തിലാക്കി തരട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ചുറ്റുഭാഗത്ത് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങള് ഞങ്ങളെ സദസ്സിൽ നിന്ന് എണീച്ചു പോയിട്ട് കുറെ നേരത്തിന് കാണാനില്ല, ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കാണാനില്ല. ഞങ്ങൾ പേടിച്ചു പോയി, എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയോ, ഞങ്ങളെ കൂടാതെ എന്തെങ്കിലും ആയിപ്പോയോ എന്നുള്ള ബേജാറ് ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾ ആ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് എണീച്ചു. ഞാനാണ് ആദ്യമായിട്ട് എണീച്ച് വന്നത്. ഞാനങ്ങനെ കുറെ ദൂരത്തോളം തേടിക്കൊണ്ടുപോയി. ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേടിക്കൊണ്ടുപോയിട്ട് എവിടെയും കാണാനില്ല. പിന്നെ എനിക്ക് അൻസാരിക്കാരുടെ ഒരു തോട്ടം കണ്ടു. ആ തോട്ടം ഇങ്ങനെ ചുറ്റി ഞാൻ നോക്കി, ഈ തോട്ടത്തിലേക്ക് കടക്കാനുള്ള വഴി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കടക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ എവിടെയും ഒരു വഴി കാണുന്നില്ല. പിന്നെ ഒരു കൈത്തോടുള്ള കൂടി വെള്ളം ഇങ്ങനെ പുറത്തുള്ള ഒരു കിണറിൽ നിന്ന് ഒരു നല്ലൊരു വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് ഈ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ചെറുങ്ങനെ ഒരു വഴിയിൽ കൂടി ഇനി വെള്ളം പോകുന്നുണ്ട്. ഞാൻ എന്താക്കിയെന്നറിയോ, കുർക്കം ചുളിഞ്ഞ മാതിരി ആ വഴിയിൽ കൂടി ചുളിഞ്ഞിട്ട് ഞാൻ ആ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറി നോക്കി. കയറി നോക്കി ചുറ്റി നോക്കുമ്പോ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. എന്നെ തങ്ങൾ കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ. ആ നാം അതേ അബൂ ഹുറൈറയാണ്. അപ്പൊ എന്താ നീ ഇങ്ങോട്ട് എന്താ വന്നത്? തങ്ങൾ ഞങ്ങളുടെ സദസ്സിൽ നിന്ന് ഒരുപാട് സമയമായല്ലോ പോയിട്ട്, അങ്ങനെ കാണാത്തത് കൊണ്ട് ബേജാറായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നാ എന്റെ രണ്ട് ചെരുപ്പ് നീ കയ്യിൽ പിടിച്ചോ, എന്റെ ഈ രണ്ട് ചെരുപ്പ് നീ കയ്യിൽ പിടിച്ചോ, നീ പോയിക്കോ. ആ കണ്ട പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടെ ആൾക്കാരുണ്ടല്ലോ, അവരോട് നീ കണ്ടവരോടെല്ലാം പറഞ്ഞേക്ക്, മൻ യഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫബശ്ഹു ബിൽ ജന്ന. ഏതെങ്കിലും ഒരാള് അള്ളാഹു അല്ലാതെ മറ്റൊരു പടച്ചവന് ഇല്ല എന്ന് ഏതെങ്കിലും ഒരാൾ സാക്ഷി നിന്നാൽ ആ മനുഷ്യനോട് സന്തോഷ വാർത്ത അറിയിക്കണം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. അബൂ ഹുറൈറ പോയിക്കോ, നീ പോയിക്കോ. അങ്ങനെ ചെരുപ്പ് എടുത്തിട്ട് അബൂ ഹുറൈറ തോട്ടത്തിന്റെ പുറത്തേക്ക് വന്നിട്ട് ലേശം അങ്ങോട്ട് നീങ്ങുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. എല്ലാരും അവിടെ നിന്ന് പുറപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഞാൻ എത്തിയതാണ് തോട്ടത്തിലേക്ക്. അങ്ങനെ തോട്ടത്തിന് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. എന്താ അബൂ ഹുറൈറ? അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. തങ്ങൾ എന്നോട് പറഞ്ഞു, ആരെങ്കിലും ഒരാള് അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹു ഇല്ല എന്ന് സാക്ഷ്യം വഹിച്ചാൽ ആ മനുഷ്യനോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് തോട്ടത്തിന്റെ ഉള്ളിന്ന് പറഞ്ഞിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരേറ്റ കുത്തു കൊടുത്തു. ആർക്ക്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിലേക്ക് ഒരേറ്റ കുത്ത്. അതില് വീണുപോയി. ഞാൻ ചന്തിക്കെട്ടിന്റെ മേലെ വീണുപോയി. എനിക്ക് വല്ലാണ്ട് വേദനയായി പോയി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയും, എന്ത് നിന്നോട് പറഞ്ഞത്? യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫബശ്ഹു ബിൽ ജന്ന എന്ന് പറഞ്ഞു. നടക്ക്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്ന് നടക്കുന്നു പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ നടന്നു, പിന്നാലെ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളും നടന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏർത്തിക്ക് എത്തി. എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു അബൂ ഹുറൈറ, എന്തായി അബൂ ഹുറൈറ എന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ ഇങ്ങനെ സേങ്ങി സേങ്ങിട്ട് വല്ലാണ്ട് കരയുകയാണ്. എന്നെ ബേദരിപ്പിച്ചു പൊന്നി നബിയെ, എന്റെ നെഞ്ഞത്തേക്ക് അടിച്ചു നബിയെ, ഞാൻ വീണുപോയി, ഒട്ടാകെ ഞാൻ ബേദനായി പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാ ഉമറെ നീ ഇങ്ങനെ ആക്കിയത്? അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഇത് ആരോടും തങ്ങൾ പറയരുത്. എങ്ങനെ? മയ്യഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫബശ്റുഹു ബിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ പറയുന്ന പറച്ചിൽ ഇനിമേൽക്ക് തങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആളുകൾ അതിന്റെ മേലെ ബാക്കിയായി കളയും, അമലൊന്നും ചെയ്യില്ല. ഇങ്ങനെ മയ്യഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫബശ്റുഹു ബിൽ ജന്ന എന്ന് പറഞ്ഞിട്ട് അത് മതി എന്ന് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അതിന്മേൽ തൂങ്ങി നിൽക്കും, അവർ അതിനപ്പുറം അമലൊന്നും ചെയ്യാതെ നിന്നാളും. അതുകൊണ്ട് ഇനിമേലേക്ക് തങ്ങൾ അത് പറയരുത്, അത് അത് നിർത്തിക്കളയണം. ആയിക്കോട്ടെ ഉമറെ, എന്നാ പിന്നെ ഉമർ പറഞ്ഞ പോലെ ഞാൻ അതിനെ നിർത്തിക്കൊള്ളാം. അബൂ ഹുറൈറ നിങ്ങൾ ആരോട് ഇനിമേലേക്ക് പറഞ്ഞു പോകരുത്. അപ്പോൾ മേലായ റബ്ബു സുബ്ഹാന വ തആലയുടെ ഏത് കൽപ്പനയും മഹാന്മാർ സ്വീകരിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. എന്ത് സ്വീകരിച്ചു? ഇനിമേൽക്ക് ഇത് ആരോടും പറയണ്ട. എന്തുകൊണ്ട്? ഇത് പറഞ്ഞാൽ ഇതിന്മേൽ തൂങ്ങി നിന്നാളും അമൽ ചെയ്യാതെ വന്നേക്കും, അതുകൊണ്ട് അമലെല്ലാം നല്ലോണം ചെയ്തോട്ട് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ വിഷയത്തിനെ നിർത്തിക്കളഞ്ഞു. അപ്പോൾ എന്ത് കിട്ടിയെന്നറിയോ? വലിയ മഹാന്മാരോട് തായവുള്ള കൂട്ടക്കാര് എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടി വരും. ഏതുപോലെ എന്നറിയോ? നമ്മളെ മഹാനായ തങ്ങളവറുകളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, താണവരാണെങ്കിലും വലിയ മഹാന്മാരോട് പറയാനുണ്ടെങ്കിൽ പറയാം, പറഞ്ഞെങ്കിൽ അത് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാന വ തആല പറയുന്നത്, നിങ്ങൾ നല്ല സാദിഖീങ്ങളുടെ കൂട്ടത്തിലാവണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോ ബാക്കിയുള്ളവരെ കാണെല്ലാം, ബാക്കിയുള്ള സഹാബാക്കളെ കാണെല്ലാം വലിയ സാദിഖായ ആളാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് പിൻപറ്റുവാൻ അവർ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാന വ തആല മഹാനായ തങ്ങളവറുകളുടെ ഈ സദസ്, ഈ ഉറൂസിന്റെ സദസ് അല്ലാഹു സുബ്ഹാന വ തആല കബൂല് ചെയ്യുമാറാക്കട്ടെ. അല്ലാഹു സുബ്ഹാന വ തആല അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് ഈ ഉറൂസിന് അവ്വല് മുതൽ അവസാനം വരെ വന്ന എല്ലാ ഓരോരുത്തർക്കും അല്ലാഹു ഖൈറും ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർ റാഹിമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് കീണപേക്ഷിക്കുന്നു റഹ്മാനെ, നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നിനക്ക് പൊരുത്തമുള്ള നല്ല ഒരു സമയം ഞങ്ങൾക്ക് കണ്ടുവെക്കണം അല്ലാഹ്. ആ സമയത്ത് നീ ഞങ്ങളെ മരിപ്പിച്ചു തരണം അല്ലാഹ്. ആ സമയത്ത് ഞങ്ങളെ മരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിയോടുകൂടി കാണിച്ചു തരണമല്ലാ, ഞങ്ങൾക്കും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നീ തൗഫീഖ് ചെയ്യണമല്ലാ. ഞങ്ങളെ ഉലൂമിന്റെ മദ്രസകളും ഞങ്ങളെ ദർസുകളും ഞങ്ങളെ കോളേജുകളും എല്ലാം നല്ല നിനക്ക് പൊരുത്തമുള്ള നിലക്ക് നീ നടത്തി തരണമല്ലാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എന്തെല്ലാം ഷെറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അർഹമുർ റാഹിമീനായ സയ്യിദായ രാജതമ്പുരാനെ, എല്ലാ ഷെറുകളിലും നീ തടഞ്ഞു നിർത്തണം അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഒരു ഷെറും വരാൻ ഇടയാക്കല്ല അല്ലാ. ഞങ്ങളുടെ എല്ലാ ഓരോരുത്തരുടെ ഈമാനെ നീ സലാമത്തിലാക്കണം അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം കൊണ്ട് ബഹുമാനമുള്ള പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവരും ദ്വാരക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലാഹു സലാമത്തിലാക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദി വഅലി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.